Hi friends, എന്തുണ്ട് എല്ലാം സുഖല്ലേ അപ്പോ നമുക്ക് ഇന്നൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയല്ലോ ചെറിയ ഉള്ളി വെച്ചിട്ട് ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് കഴുകി വെച്ചതാണ് അത് അതിനകത്ത് ചിലതെല്ലാം വലുതുണ്ടാവും അത് ഞാൻ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് ചിലത് പിന്നെ ചെറുതായിരിക്കും അത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ പരിപ്പെടുത്തിട്ടുണ്ട് ഇത്ര പിന്നെ രണ്ട് മീഡിയം തക്കാളിയുണ്ട് പിന്നെ കുറച്ചൊരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിപ്പും അതിൻ്റെ അകത്ത് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് ഒരു വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കൂടെ തന്നെ തക്കാളിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കും അപ്പോൾ വേവിച്ചിട്ട് കാണാം സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി എടുത്തത് പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ പോലെ കായം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാണ് പൊടികൾ നമുക്കിനി ഉള്ളി നമുക്കിനി ഒന്ന് വാട്ടിയെടുക്കാം ഒരു പാത്രം ചൂടാകാൻ വെച്ച് നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകിട്ട് ഉലുവ അത് പൊട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കണം അതിലോട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം എല്ലാ പൊടികളും ഒരുമിച്ചാക്കി സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി എല്ലാം കൂടി ഇതിലോട്ടിടുക എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇതിലോട്ടിന് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുക പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറഞ്ഞു പോയെങ്കിൽ പിന്നെ ചേർത്താലും മതി അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വിസിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അത് നാം തുറന്നു നോക്കട്ടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ചേർക്കുക അങ്ങനെ നമ്മുടെ ടേസ്റ്റി സാമ്പാർ തിളക്കുകയാണ് നിങ്ങൾക്ക് എരിവ് കുറഞ്ഞു പോയെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ മുളക് പൊടി ഇടാം പിന്നെ മസാലപ്പൊടി കുറഞ്ഞെന്ന് തോന്നിയാൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാമ്പാർ മസാല
അതുമെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് ഇതിലോട്ട് ചേർക്കാം. പിന്നെ പുളി കുറഞ്ഞു പോയെങ്കിൽ അതും ഈ സമയത്ത് ചേർക്കാം. കുറച്ചളം ചൂടുവെള്ളത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. അങ്ങനെ അതിൻ്റെ അകത്ത് കുറച്ച് ഒരു സ്പൂണ് ഞാൻ പഞ്ചസാര ഇടാറുണ്ട് സാമ്പാറിൽ. ഹോട്ടലിൽ സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് വരും. അപ്പോൾ അതും കൂടിയിട്ട് ഇളക്കിയിട്ട് പിന്നെ ദേ അവസാനം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ടാൽ സാമ്പാർ റെഡി. കഷ്ണങ്ങളൊന്നും വേണ്ട, വെറും ഉള്ളി മാത്രമിട്ട സാമ്പാറാണ്. ചെറിയ ഉള്ളി സാമ്പാർ, ഉള്ളി ഇങ്ങനെ കടിക്കാനും കിട്ടും. കണ്ടോ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കി കുറച്ച് സമയം കഴിയുമ്പോൾ കുറുകി വന്നെങ്കിൽ കുറച്ച് ചൂടുള്ള വെച്ചാൽ മതി. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.